മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൂന്തുറയിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ലംഘിച്ച് ജനങ്ങൾ തെരുവിൽ കൂട്ടമായി ഇറങ്ങുകയും ആരോഗ്യ പ്രവർത്തകർ സഞ്ചരിക്കുന്ന കാറിന്റെ ഡോർ വലിച്ചു തുറന്ന് അകത്തേക്ക് ചുമക്കുകയും ചെയ്ത വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. മാസ്ക് ധരിക്കാതെയും മറ്റും അലറുകയും തുപ്പുകയും എല്ലാം ചെയ്യുന്ന സമരക്കാരും രാഷ്ട്രീയക്കാരും അറിയേണ്ടത് ധാരാവി എന്ന ചേരിയിലെ പാവപ്പെട്ട ജനങ്ങൾ കോവിഡിനെ തോൽപ്പിച്ചത് എങ്ങനെയെന്നാണ്. കോവിഡ് രോഗികൾ പ്രതിദിനം കൂടിയപ്പോൾ എല്ലാവരും ഭയന്നത് ധാരാവിയെ ഓർത്തായിരുന്നു. തിങ്ങി നിറഞ്ഞ കൂരകൾ, വൃത്തിഹീനമായ ചുറ്റുപാടുകൾ, സൗകര്യമില്ലായ്മ എന്നിവയെല്ലാം വൈറസിന്റെ വിളനിലങ്ങൾ ആവുകയായിരുന്നു. എന്നാൽ ആ പേടിയും ഭയവും ഇനിയില്ല. അതെല്ലാം പാടെ തുടച്ചു മാറ്റിയിരിക്കുകയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരിയായ ധാരാവി. ലോകത്തിന് തന്നെ ഏറ്റവും വലിയ മാതൃകയാണ് ധാരാവി എന്ന് അഭിനന്ദിച്ചിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന. കോവിഡ് അതിവേഗം ഒത്തിരി പേരിൽ വ്യാപിക്കുമെന്ന് പേടിച്ചിരുന്നത് ധാരാവിയിലാണ്. എന്നാൽ രോഗവ്യാപനം തടയാനും രോഗം പടരാതിരിക്കാനും പരിശോധനകളിലൂടെയും സാമൂഹിക അകലം പാലിച്ചും സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുന്നു ധാരാവി. ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അഥനോം ഗബ്രയേസൂസ് ആണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യയിലെ കോവിഡ് ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നായ മഹാരാഷ്ട്രയിലെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ധാരാവിയിൽ വെള്ളിയാഴ്ച 12 പേർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. സാക്ഷര കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ഉണ്ടായതിനേക്കാൾ വളരെ കുറച്ചു പേർ മാത്രം. നിലവിൽ 166 പേരാണ് ധാരാവിയിലാകെ ചികിത്സയിലുള്ളത്. 1952 പേർ രോഗമുക്തരായി. ധാരാവിയിൽ കോവിഡ് രോഗികളുടെ എണ്ണം നിയന്ത്രിക്കാൻ മുംബൈ മുനിസിപ്പൽ ഭരണകൂടവും ആരോഗ്യ പ്രവർത്തകരും ശ്രമകരമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. കോവിഡ് രോഗികൾ കുത്തനെ ഉയർന്നതിനു പിന്നാലെ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ധാരാവിയെ കോവിഡിൽ നിന്നും വിടുതൽ നൽകിയത്. ഒപ്പം ധാരാവിയിലെ ജനങ്ങളുടെ അകമഴിഞ്ഞ സഹകരണവും. ധാരാവിയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ BMC നിരവധി വെല്ലുവിളികളാണ് നേരിട്ടത്. 80% ജനസംഖ്യ പൊതുശുചിമുറിയെ ആണ് ആശ്രയിച്ചിരുന്നത് എന്നായിരുന്നു. വീടുകളിൽ അല്ലെങ്കിൽ 1010 ഉയരമുള്ള കുടിലുകളിലാണ് താമസിക്കുന്നത്. ഇടുങ്ങിയ വഴികൾക്ക് അപ്പുറവും ഇപ്പുറവും 2-3 നിലകളുള്ള കെട്ടിടങ്ങളുമുണ്ട്. ഇതിൽ അടിയിലെ നില ഫാക്ടറിയായി ഉപയോഗിക്കും. ഇത്തരം ചേരികൾ കേരളത്തിൽ ഒരിടത്തുമില്ല. ഇവിടെയുള്ള ജനങ്ങളെക്കാൾ സാക്ഷരരാണ് കേരളത്തിലുള്ളവർ. എന്നിട്ടും ഈ നാടിനെ മഹാരോഗത്തിൽ മുക്കിക്കളയാനുള്ള ദുഷ്ടപ്രവൃത്തിയാണ് പൂന്തുറയിലുണ്ടായത്. തിരുവനന്തപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയ ഒരു കുടുംബത്തിന് പരസ്പരം സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന പരാതിയാണ് സമരക്കാർ പെരുപ്പിച്ചു കാട്ടിയത്. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ലംഘിച്ച് സമരങ്ങൾ നടത്തുന്നവർ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് രാപ്പകലില്ലാതെ തമ്പടിച്ച ആരോഗ്യ പ്രവർത്തകരെ പോലും ആക്രമിക്കാൻ ഒരുങ്ങുന്നത് തീർത്തും ലജ്ജാവഹം തന്നെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.